നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന കോമഡികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ചിരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻസ്റ്റാ 360 ക്യാമറ വെച്ച് വനത്തിൽ പോയി ഒരു ഹിപ്പോപൊട്ടാമസിന്റെ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നിർത്തി അങ്ങ് അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇതാണ്, കൂട്ടുകാരനാണ് പോലും കൂട്ടുകാരൻ. റഫറി ആയിട്ട് വെറുതെ നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ് ഈ പാവത്തിനെ. ഈ ഭിത്തി പൊളിക്കാനുള്ള ഹെവി ടാസ്ക് ഏറ്റെടുത്തതാണ്. കൂടം പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കളിയുടെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കൈകൊണ്ടുള്ള കളി കൈകൊണ്ട് തന്നെ കളിക്കണം. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഈ മൂന്ന് പേരിൽ കൂടുതൽ ഇന്റലിജന്റ് പുറകിൽ ഇരിക്കുന്ന ഈ കുട്ടൂസനാണ്. പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ വിജയിക്കാറുണ്ട്. ദാടെ ഇതുപോലെ ഡ്രസ് മാറി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ദേഹത്ത് വീഴുന്നത് ഈ ചേട്ടൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ. ഒരുപാട് ഭാഗ്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റൂ. ഇങ്ങേർക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്നും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആണ് ഇത്. ഹലോ, ഇന്ത്യയിലെ ഫസ്റ്റ് സ്പോർട്സ് ആൻഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ മോസ്റ്റ് പ്ലേ എക്സൈറ്റിംഗ് പ്രൈസസ് നൽകുന്നുണ്ട്. മധുമിത സർക്കാരാണ് ബ്രാൻഡ് അംബാസിഡർ. 2024 IPL-ൽ 5 കോടി IPL പ്രെഡിക്റ്റർ കോൺടെസ്റ്റ് നൽകുന്നുണ്ട്. നിങ്ങൾക്കും ഫേവറേറ്റ് ടീമിനൊപ്പം ഭാഗ്യം പരീക്ഷിക്കാം. ഈ മാസം സ്പോർട്സിൽ 100% ഡെപ്പോസിറ്റ് ബോണസ് ലഭിക്കും. അതായത് 1000 രൂപയ്ക്ക് ഫ്രീ ആയി 1000 കോടി ലഭിക്കും. മാത്രമല്ല 5000 രൂപയ്ക്ക് ഫ്രീ ബെറ്റും ലഭിക്കും. ആപ്പ് ഡൗൺലോഡിംഗ് 200 ബോണസും ഫേസ്ബുക്കിൽ റിവ്യൂ ഇട്ടാൽ 200 ലഭിക്കും. അങ്ങനെ 400 വരെ ടോട്ടൽ ഫ്രീ. ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പോൾ 1200 2000 രൂപ ബർത്ത്ഡേ ബോണസും ഉണ്ട്. എന്റെ പ്രൊമോ കോഡ് LUCKY150 യൂസ് ചെയ്താൽ 150 ബെറ്റും നോർമൽ ആയിട്ടുള്ള 150 കൂടി ടോട്ടൽ 300 ബെറ്റ് കിട്ടും. ഇവിടെ എല്ലാ IPL മാച്ചസും ഫ്രീ ആയി HD ക്വാളിറ്റിയിൽ മൊബൈലിൽ കാണാം. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇവരുടെ ഏവിയേറ്റർ ഗെയിം എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും. ഫ്രീ 150 ബെറ്റ് കിട്ടാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങിവിടാതെ ഏതെങ്കിലും ആരാധകന്മാർ ഉണ്ടാവോ? ആദ്യമായി എയർപോർട്ടിൽ പോകുന്നവർക്ക് വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന അവയർനെസ് വീഡിയോ കാണാം. നോർമലായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. അർജന്റായിട്ട് എവിടെയോ എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് എടുത്തതായിരിക്കും. കൂട്ടുകാര, ഇങ്ങനെയല്ല. പുലിയെ പോലെ വേഗതയുണ്ടാകണം, ശക്തിമാനെ പോലെ കറങ്ങണം. ട്രെൻഡിങ് റീലുകൾ എല്ലാം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാമുകിയും അതിനെല്ലാം ബലിയാടാകുന്ന ഒരു കാമുകനുമാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെ
വെരി വെരി സീരിയസ് ആയിട്ട് ഈ ചേച്ചി പറയുന്ന ഒരു സീരിയസ് കാര്യം കേൾക്കാം. നാഗ എന്നുള്ള പേര് എങ്ങനെ വന്നേ? ഈ ശക്തി വന്നതിന് ശേഷം എനിക്ക് പാമ്പിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാവല്ലേ, പാമ്പിന്റെ പേരാണ് നാഗ. നാഗ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ പാമ്പിനോട് സ്നേഹം ഉണ്ട്. ഇഷ്ടമായിരുന്നു. പിന്നെ പാമ്പിനെ ഇഷ്ടമാണല്ലേ? പാവല്ലേ, പാവാണ് മുത്തെ, പാവാണത്. അതിന് കയ്യും കാലും ഒന്നുമില്ലല്ലോ. ഒരു പാമ്പിനെ കണ്ടാ ഞാൻ ഓടും. അത് പാവമാണ്. അതിനെന്ത് ഇങ്ങനൊക്കെ? എന്റെ പൊന്നു മോനെ, ആ കൈ ചെലപ്പോ അത് അങ്ങനെ എന്നെ കൈ കിടന്ന് ചുറ്റുവാണെങ്കിലും അത് എനിക്ക്. നമ്മൾ അതെല്ലാം നോക്കണം. കാരണം അത്രത്തോളം ഒരു ഇതായിട്ടില്ല ഞാൻ. ഞാനൊരു എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ എന്റെ മൈൻഡ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഞാൻ തന്നെയാണ് എന്നിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ തന്നെ എന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സീരിയസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാം ഇത് തമാശയായിട്ട് തോന്നും, പക്ഷെ വെരി വെരി സീരിയസ് ആണ് ഞാൻ പറയുന്നത്. അധികം വൃത്തിയുള്ള ഒരു ഭാര്യ കെട്ടിയവന്റെ തലയ്ക്ക് ഒരു ഭീഷണിയാണ്. പുതിയതായിട്ട് വെച്ച വാതിലാണല്ലോ, പിന്നെന്താ ഈ സൗണ്ട്? ഓ, ഈ അക്ഷയായിരുന്നു. പ്രണയിനിയുടെ മധുരമായ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കാൻ ഈ കാമുകന് ഒരാഗ്രഹം. തുണി വെക്കുന്ന അലമാരയാണെന്ന് കരുതി തുറന്നു നോക്കിയപ്പോൾ ടോയ്ലറ്റ്. ഈലുട്ടാപ്പിയെ മലയാളം വായിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ പാവം സാറ്. ഇവന്റെ അറിവിനെ സാറ് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു എന്നതാണ് സാറിന് പറ്റിയ തെറ്റ്. ആകാശപൂശാലയിലെ പശുവെ കിളി പിടിക്കാതിരിക്കാൻ ഒരു പട്ടിക വെച്ചിരുന്നു. ആകാശപൂശാല. ഹേ പ്രഭു, ഹേ പ്രഭു, ഹേ ഹരിനാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി, യേ ക്യാ ഹുവാ, ഗലാവ്തി പാനി ആ ഗയാ, ഗംഷാ ഭി ഖുൽ ഗയാ മേരാ ലെങ്തി യേ. ഓൺലൈനിൽ നിന്ന് 300 രൂപയുടെ കുർത്തയാണ് ഓർഡർ ചെയ്തതെങ്കിലും വന്ന സാധനം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഈശോയെന്ന് പുള്ളിക്കാരി ഓർഡർ ചെയ്തത് കുർത്തയാണ്. പക്ഷേ നമുക്കെന്തോ ഭാഗ്യവശാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. കുർത്ത ഓർഡർ നമുക്ക് നല്ല ക്വാളിറ്റി കാണിച്ചുതരാം. ജീൻസ് ആണ്, അത്യാവശ്യം ചെറിയ ചെറിയ ഫീഡർ ഉണ്ട്. പക്ഷെ ഇപ്പോന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് പകുതിയേ ഉള്ളൂ. ഇതിന്റെ പകുതി ആർക്കെങ്കിലും കിട്ടിയാ ഒന്ന് കമന്റ് ഇടണേ. ട്രിവാൻഡ്രം ഭാഗത്ത് ആരെയും കിട്ടി കാണണം. മീശോയിൽ നിന്ന് വന്ന് കുർത്തയ്ക്ക് പകരം വന്ന ജീൻസ് പകുതി, ഇതിന്റെ പകുതി എവിടെ? ഇതെങ്ങനെ ഇടുമെന്നറിയാമോ? കണ്ട, ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റാണ്. അവതാരകനിരുന്ന് വേവുന്നത് കാണാം. സംഭവം കുറച്ച് പഴയതാണെങ്കിലും എപ്പോൾ കണ്ടാലും ചിരി പൊട്ടുന്ന ഐറ്റമാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രാമായണത്തിൽ ഞാൻ സുന്ദരകാണ്ഡത്തിന് തന്നെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ജയ് ഹനുമാൻ, ജയ് ശ്രീരാം. ആ ഭാഗം ഒന്ന് വായിക്കണം അല്ലേ? അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ വന്നാലതാവും. പിന്നെ ഒരു കാര്യം, ഈ 7 ദിവസത്തേക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ട് പോണം. കർക്കിടക മാസമാണല്ലോ,
മനസ്ഥിതിക്ക് ചെയ്തിട്ട് പോകണിച്ചാൽ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം മതി അല്ലേ? ഇതിപ്പോ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. രാമായണത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സമയത്തിന്റെ ഒരു പരിമിതി കൂടിയുണ്ട്. അതെ, ശരി. അപ്പൊ സമയത്തിന്റെ പരിമിതി എത്രയായിരിക്കും? പത്ത് മിനിറ്റ് എടുക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ചൊല്ലിയപ്പോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ? പിന്നെ ഇത് കൂടാണ്ടേ, അപ്പൊ കൃഷ്ണ പറയുന്നത് 7 ദിവസം ടീച്ചറെ കൊണ്ട് വായിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, വായിച്ചു നോക്കാമല്ലേ. അത് ശരി. അപ്പൊ മാർഗവിഘ്നണ്ടായി. പാനിപ്പൂരിക്ക് കച്ചവടം കൂട്ടാൻ ചെറിയൊരു ബിസിനസ് ട്രിക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ ജനസാഗരമാണ്.